വെൽക്കം ടു ജോസ്മീസ് ഫുഡി ക്രഷ്. ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് ഒരു സ്വീറ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഡോണറ്റാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. പെട്ടെന്ന് നമ്മളൊരു പാർട്ടിക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റാണ്. ഇതിനായിട്ട് നമ്മൾ പുറത്തുനിന്ന് പ്രത്യേകിച്ച് ചേരുവകളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഒഴിയാതെ കാണുന്ന ചേരുവകളൊക്കെയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഡോണറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഓയിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് സൺഫ്ലവർ ഓയിൽ ആയിരിക്കണം, വെളിച്ചെണ്ണ എടുക്കരുത്. ഇനി ഈ മിക്സറിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഡ്രൈഡ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അത് ഡയറക്റ്റ് തന്നെ ചേർക്കുകയാണ്. വലിയ തരിയായിട്ടുള്ള ഈസ്റ്റാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കുറച്ച് നേരം ഇത് വെച്ചിട്ട് ബബിളി ആകുമ്പോൾ എടുത്തിട്ടോട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് മിക്സ് ചെയ്യാൻ ഞാനിവിടെ 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പാല് നമുക്ക് കുറേശ്ശെ ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മാവ് മിക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാവ് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവം എത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വെറ്റ് ക്ലോത്ത് കൊണ്ട് മൂടി വെക്കാം. ഇതൊരു 3 മണിക്കൂർ നേരം നമ്മളിങ്ങനെ മൂടി വെച്ചിരിക്കണം. അതിനുശേഷം ഇതെടുക്കാം. ഇപ്പോൾ ഏകദേശം 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മിക്സ് ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മാവ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചപ്പാത്തി പലയിലോട്ട് വെച്ച് പരത്തിയെടുക്കാം. പരത്തുന്നതിന് മുന്നേ നമുക്ക് ഈ ചപ്പാത്തി പലയിലേക്ക് കുറച്ച് പൊടി ഒന്ന് തൂക്കിക്കൊടുക്കാം. ഇനി നമ്മുടെ ഈ മാവ് ബോള് പോലാക്കിയിട്ട് ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് ഞാനൊന്ന് വലുതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇനി നമുക്കിതൊരു ടിന്നിൻ്റെ അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 5 സർക്കിളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ 5 സർക്കിൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ എടുക്കാം. ചെറിയ ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്താൽ മതി, കാരണം ഡോണറ്റിൻ്റെ സെൻറ്റർ എപ്പോഴും ചെറിയ ഹോളാണ്. ഇനി ഇത് പ്രസ് ചെയ്ത് നമുക്ക് ഒരു ഹോൾ എടുക്കാം. ഞാനിപ്പോൾ ബോട്ടിൽ ക്യാപ്പ് വെച്ച് അതിൻ്റെ സെൻറ്റർ പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വറുത്ത് പോരുന്നതിന് മുന്നേ നമുക്കൊരു 1/2 മണിക്കൂർ ടവലിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ ആയിട്ടുണ്ട് നമ്മളിത് കവർ ചെയ്ത് വെച്ചിട്ട്. ഇനി നമുക്ക് ടവൽ മാറ്റിയിട്ട് ഇത് വറുത്ത് പോരിയെടുക്കാം. ഇപ്പോൾ ഡോണറ്റ് വറക്കാനുള്ള ചട്ടി ഞാൻ സ്റ്റവ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണ എടുക്കരുത്. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ഡോണറ്റ് പതുക്കെ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂടുതലായി കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ അകഭാഗം വെന്ത് കിട്ടാൻ പാടായിരിക്കും. ഇനി ചെറിയ തീയിൽ ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കും. ഇനി ഇത് നമുക്കൊന്ന് നോക്കാം. ഒരു സൈഡ് ചെറുതായിട്ട് ഗോൾഡൻ കളർ ആയി വന്നതാണ്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഒരു സൈഡ്. ഇത് തിരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഡോണറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസുകളും ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മുടെ ഡോണറ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടി ചോക്ലേറ്റ് സോസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു രണ്ട് ഗാലക്സി ചോക്ലേറ്റും കുറച്ച് ബട്ടറും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓവനിൽ വെച്ച് ഒരു 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം. 30 സെക്കൻഡ് ആകുമ്പോൾ ഒന്ന് എടുത്ത് മിക്സ് ചെയ്ത് നോക്കണം. അപ്പം ഇത് മെൽറ്റ് ആയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. നമുക്കൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഈ ഡോണറ്റ് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ ഡോണറ്റ് ഓരോന്നും നമുക്ക് ചോക്ലേറ്റ് സോസ് ഡിപ്പ് ചെയ്തെടുക്കാം. ഹാഫ് പവർ മാത്രം ഡിപ്പാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോണറ്റ് എല്ലാം ചോക്ലേറ്റ് സോസ് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെയിൻബോ സ്പ്രിങ്കിൾസ് കൊണ്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റെയിൻബോ സ്പ്രിങ്കിൾസ് കൊണ്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. എല്ലാവരും തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതാണ്. ഇനി അടുത്തൊരു വിഭവമായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.